Hi friends, welcome back to Gems Variety World. നമുക്ക് ഇന്ന് എല്ല് തേയ്മാനത്തിനുള്ള നല്ലൊരു മരുന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 300 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കടയിൽ നിന്നും വാങ്ങിയ പുതിയ ഈന്തപ്പഴമാണിത്. ഇത് ഞാൻ നന്നായി ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തോളൂ. ഇതുപോലെ ഒരു 300 ഗ്രാം ഉണക്കം മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇതും നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. പിന്നെ 200 ഗ്രാം നല്ല ശുദ്ധമായ തേനും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. നമുക്കാദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഈത്തപ്പഴവും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയാൻ പാകത്തിന് കുറച്ച് തേനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ദാ ഇങ്ങനെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയായി ബാക്കിയുള്ളതും കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ മുഴുവനും അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ദാ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിതാ നല്ല കട്ടിയുണ്ട്. നിങ്ങളിതിൽ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അരയുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ തേൻ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പം നന്നായി അരിഞ്ഞു കിട്ടും. ഇനി ഈ കട്ടി വേണ്ട, ഇതിലേക്കാളും ലൂസ് ആവണം എന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ തേൻ ഒഴിച്ചു കൊടുത്തോളൂ. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ തേൻ ഒഴിക്കേണ്ട എന്ന് തന്നെയാണ്. കാരണം എല്ലാം മധുരമല്ലേ. അപ്പോൾ ഒരുപാട് മധുരം കഴിച്ചിട്ട് ഇനി അതൊരു മപ്പാവും. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ പാകം. ഈ ലേഹ്യം നമ്മൾ പ്രധാനമായും കഴിക്കുന്നത് എല്ല് തേയ്മാനം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളുടെ അനുഭവം തന്നെയാണ്. നിങ്ങൾക്കും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഈത്തപ്പഴം ഉണക്കമുന്തിരിയുടെ ഉപയോഗമൊക്കെ എന്താണ്. നമുക്ക് എല്ലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ളതല്ലേ. അപ്പോൾ അതിൽ കൂടെ തേനും കൂടെ ചേർത്ത് അടിച്ചാലുള്ള കാര്യം ഒന്നും ആലോചിക്കാമല്ലോ. ഇത് നിങ്ങളൊരു 3 മാസം തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ല് തേയ്മാനം മൂലമുണ്ടാവുന്ന വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. പിന്നെ 1 വർഷം തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായും എല്ല് തേയ്മാനം മാറിക്കിട്ടും. എല്ലുകളുടെ ബലമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ വയസ്സായവർക്കുള്ള ഈ സ്റ്റെപ്പുകൾ കയറുമ്പോഴുള്ള ഈ മുട്ടുവേദന, മിന്നൽ, ഉളുക്കൽ, ഇതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് ഈ ലേഹ്യം. രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ചിട്ടാണ് ഈ ലേഹ്യം കഴിക്കേണ്ടത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഈ ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന വിളർച്ചയും രക്തക്കുറവും എല്ലാം ഈ ലേഹ്യം കഴിക്കുന്നതിലൂടെ മാറിക്കിട്ടും. ഈ ലേഹ്യം എനിക്ക് ഉണ്ടാക്കാൻ ആകെ ചെലവായ തുക 210 രൂപയാണ്. എനിക്ക് ഈത്തപ്പഴത്തിന് ഒരു 50 രൂപയായിട്ടുണ്ട്. ഉണക്കമുന്തിരിക്ക് ഒരു 100 രൂപ, തേനിനൊരു 60 രൂപ. അങ്ങനെ മൊത്തം 210 രൂപ ഇത്രേ എനിക്ക് ചെലവ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലേഹ്യം വളരെ കോസ്റ്റ്ലി ആണെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്കും ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ല് തേയ്മാനവും മുട്ടുവേദനയുള്ളവർ ഈ ലേഹ്യം ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.